കപ്പിനും ചുണ്ടിനും ഇടയിൽ മൂന്നാം തവണയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടം നഷ്ടമായത്. 2014ലും 2016ലും ഫൈനലിൽ തോറ്റപ്പോൾ ആരാധകർക്ക് ഇത്രത്തോളം വേദനയുണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളം ആധികാരിക പ്രകടനത്തോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ വരെ എത്തിയത്. അവിശ്വസനീയമായി ഫൈനൽ വരെ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് കോച്ച് ഇവാൻ മുക്കോമനോവിച്ചിനുള്ളതാണ്. കളിക്കാരുടെ ഏറ്റവും മികച്ച പ്രകടനം ഊറ്റിയെടുത്താണ് വുക്കാമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിന് പുത്തനുണർവ് നൽകിയത്. ഇതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഇനി അറിയാനുള്ളത് വുക്കാമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നാണ്. ഒരാഴ്ചക്കകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് വുക്കാമനോവിച്ച് നൽകുന്ന സൂചന. തന്റെ ഭാവിയെക്കുറിച്ച് ടീം മാനേജ്മെന്റുമായി വിശദമായി ചർച്ച നടത്തും. ഒരാഴ്ചക്കകം തീരുമാനത്തിലെത്തും. മാനേജ്മെന്റുമായി പ്രാഥമികമായി സംസാരിച്ചു. തുടരാൻ വലിയ ആഗ്രഹമുണ്ടെന്നാണ് ഞങ്ങൾ പരസ്പരം പറഞ്ഞിരിക്കുന്നതെന്നും വുക്കാമനോവിച്ച് പറഞ്ഞു. നേരത്തെ ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ താല്പര്യമുണ്ടെന്നും ISL ൽ മറ്റൊരു ടീമിനെ പരിശീലിപ്പിക്കില്ലെന്നും വുക്കാമനോവിച്ച് വ്യക്തമാക്കിയിരുന്നു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിൽ എത്തിച്ച വുക്കാമനോവിച്ച് ടീമിനൊപ്പം തുടരണമെന്നാണ് ആരാധകർ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി പന്തോളം സബ്സ്ക്രൈബ് ചെയ്യൂ.